അപ്പച്ചി, വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ? എന്ത് വിശേഷം അപ്പച്ചി? ആദ്യം മോന് ആദരയും കൂടെ കൊച്ചിയിലേക്ക് പോയ വിവരം അറിഞ്ഞില്ലേ? അതെയോ? ആ അതെയോ എന്ന് ചോദിച്ച് നീ അതിനെ നിസാരമായിട്ടൊന്നും കാണണ്ട. അവര് കൊച്ചിയിൽ പോയത് എന്തിനാണെന്ന് എനിക്കറിയില്ലല്ലോ. എങ്കി ഞാൻ പറഞ്ഞുതരാം, ആദിയും ആദരിയുമായുള്ള കല്യാണം ഫിക്സ് ചെയ്യാം. എല്ലാം ദുർഗയുടെ തീരുമാനമാ. നിന്റെ പൊന്നാങ്ങളേക്ക് അതിനെ കുറിച്ചൊന്നും ഒരറിവുമില്ല. കൊച്ചിയിലേക്ക് അവര് രണ്ടുപേരും മാത്രമാണോ പോയത്? പ്രായപൂർത്തിയായ പിള്ളേരല്ലേ, അവര് പോയിട്ട് വരട്ടെ. ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ അവര് തിരിച്ചെത്തും. അതെയോ? അതെ, ഈ യാത്രയിലൂടെ കാര്യങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അപ്പച്ചൂടാണ് പറഞ്ഞത് ആദ്യം ആദ്യം കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി പോയതാണെന്ന്. ഇതൊക്കെ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? ദുർഗയുടെ ബുദ്ധി നിനക്കറിയില്ലേ. ഏ, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. അങ്ങനെയൊന്നും ആവരുത് എന്ന് നീ വേണമെങ്കിൽ മനസ്സിൽ പ്രാർത്ഥിച്ചു. എന്തായാലും പിള്ളേര് രണ്ടുപേരും ഒന്നിച്ചുള്ള യാത്ര വരാനിരിക്കുന്ന അവരുടെ ദാമ്പത്യത്തിന്റെ തുടക്കമാണ്. ആ കാര്യത്തിൽ നീ സംശയിക്കണ്ട. ഒന്നിച്ച് യാത്ര ചെയ്തോന്ന് വെച്ച് അവര് വിവാഹം കഴിക്കണമെന്നൊന്നുമില്ലല്ലോ. ഹാ, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവർ വിവാഹം കഴിക്കണമെന്ന് ഒരു നിയമത്തിലും ഇല്ല. നിന്റെ തുളസിയും ആദിയും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടില്ലേ? എന്നിട്ട് അവക്ക് ആദിയെ വിവാഹം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായോ? ഇല്ലല്ലോ. ഇത് പക്ഷേ അങ്ങനെയല്ല. ആദിരയെ ഞാനും ആദിത്തിനെ ദുർഗയും ഒരേ വണ്ടിയിൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്യാൻ വിട്ടതേ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി മാത്രം. നോക്കിക്കും, കൊച്ചിയിൽ നിന്നും തിരിച്ചെത്തുന്നതോടെ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഇണപ്രാവുകളായി കഴിഞ്ഞിട്ടുണ്ടാവും ആദിത്യനും ആതിരയും. എന്നാ വരട്ടെ പ്രിയമോളെ. എന്തിനാ ഇത്ര സ്പീഡ്? ഒന്ന് സ്പീഡ് കുറയ്ക്കുക. ശരിയാ മോനെ, സ്പീഡ് കാരണം എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. അതേട്ടാ, ഈ സ്ത്രീ നമ്മുടെ വണ്ടി ഛർദ്ദിക്കോ? എവിടുന്ന് കിട്ടി മോനെ ഈ സാധനത്തിന്? എന്നെ പോലെ വഴിയിൽ കയറിയതാണോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളെ ഭാര്യ ഭർത്താവ് ഉണ്ട് കണ്ടാ തോന്നില്ലേ? അതെയോ? രാജകുമാരനെ പോലുള്ള ഈ മോന് എവിടുന്ന് കിട്ടി ഈ വാൽമാക്രി പോലുള്ള പെണ്ണിനെ? ദേ, എന്റെ മേത്തോട് വിളിക്കല്ലേ. അതേട്ടാ, ഇവരെ ഇറക്കി വിട്ടേ. ദേ, അടങ്ങിയിരിക്കണം, ഇല്ലെങ്കിലും. അതേട്ടാ, എന്നെ വാൽമാക്രി എന്ന് വിളിച്ച ഈ സ്ത്രീയെ വണ്ടി ഇറക്കി വിടുന്നുണ്ടോ? ഇറങ്ങി പോവാൻ പറഞ്ഞ ഇവരോട്. ഇവരിതിനകത്ത് വോമിറ്റ് ചെയ്യാണോ? അയ്യോ പാവം സ്ത്രീ, കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്താണല്ലേ കള്ളാ. അതേട്ടാ, ഞാൻ തടവി കൊടുക്കാം. അതേട്ടാ കൈമാറ്റ്. അയ്യോ മതി മതി മോനെ, പതുക്കെ പോയാ മതി മോനെ. ഒന്നും പുറത്ത് കാണിച്ചില്ലെങ്കിലും അവളുടെ നെഞ്ച് പിടയ്ക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. അവളുടെ നെഞ്ച് പിടയ്ക്കണ ഉപ്പച്ചി, നമ്മുടെ മക്കൾ എറണാകുളത്ത് നിന്ന് മടങ്ങി വരുമ്പോഴേക്കും പിടച്ച് പിടച്ചത് തകർന്നു വീഴണം. ആദിയും ആദരയും കുറച്ചു ദിവസം കൊച്ചിയിൽ തങ്ങിയിട്ടേ തിരിച്ചു വരൂ എന്ന് ഞാൻ പറഞ്ഞപ്പോ പ്രിയയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവളെന്തായാലും
അക്കാര്യം തുളസിയോട് പറയാതിരിക്കില്ല. പറയണം. അതിനു വേണ്ടി തന്നെയാ ആദിയും ആതിരയും വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ പ്രിയയോട് പറഞ്ഞത്. ഇനി നമ്മള് കാത്തിരിക്കേണ്ടി വരില്ല അപ്പച്ചി. ഈ ഒരു യാത്രയോടുകൂടി ആതിര ആദിയുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിരിക്കും. രണ്ടുപേര് മാത്രമുള്ള യാത്രയല്ലേ, എത്രയൊക്കെ നിഷേധിക്കാൻ നോക്കിയാലും ഈ യാത്രയിൽ വിജയം ആതിരമോൾക്ക് തന്നെയായിരിക്കും. ഒരാഴ്ച ആതിരയ്ക്ക് നമ്മൾ കൊടുത്ത സമയം അത് തികച്ചും വേണ്ടി വരില്ല. അതിനിടയിൽ തന്നെ അവൾ ആദിയുടെ ഇഷ്ടം പിടിച്ചുപറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നിന്റെ പ്ലാൻ അസലായിട്ടുണ്ട്. ആദിക്ക് ആതിരയോട് ഇഷ്ടം തോന്നണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചു ദിവസം അകന്നു നിൽക്കണം. ഇവിടെ ആകുമ്പോ തുളസി അവന്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ വരും. ഇതിപ്പോ അവര് രണ്ടുപേരും മാത്രം ഒരു കാറിൽ സഞ്ചരിക്കുമ്പോ തുളസിയല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും തട്ടുറുമ്പായിട്ട് അവർക്കിടയിൽ എത്തിപ്പെടാൻ പറ്റില്ല. അവര് സ്വസ്ഥമായി സംസാരിച്ച് യാത്ര ചെയ്യട്ടെ. തിരിച്ചു വരുമ്പോഴേക്കും മാനസികമായി അടുത്ത അവരെ വേർപിരിക്കാൻ ആർക്കും കഴിയാത്ത വിധത്തിലായിട്ടുണ്ടാവും. ഹോട്ടലിൽ കാണുകയാണെങ്കിൽ ഒന്ന് നിർത്തണേ. എന്താന്നറിയില്ല, ഉമ്മാക്ക് നല്ല വിശപ്പ്. ഈ സ്ത്രീയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. അങ്ങനെ പറയില്ലേ മോളെ, വിശന്നിട്ടല്ലേ. വിശപ്പോളും ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടോ? അർജുനെ എന്തൊരു വിശപ്പാണ്, ഞാൻ ഇപ്പൊ വിശന്നിച്ചാവോ. കരയണ്ട, വണ്ടിയില് ഞങ്ങൾ കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്, അതെടുത്ത് വിശോളൂ. ആദ്യമായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ആദ്യം വിശക്കുന്നവര് കഴിക്കട്ടെ, നീ ആ ഫുഡ് എടുത്തു കൊടുക്ക. മോനെ, നിനക്ക് കോടി പുണ്യം കിട്ടും, അല്ലാഹു നിന്നെ രക്ഷിക്കും. ഓ, മനുഷ്യന് കൊടുക്കാത്ത ജാതികളെ അടച്ചോ കാക്കൂല. സ്ത്രീയെ, എന്റെ വായ് വല്ല കേക്ക് നിങ്ങള്. എങ്ങനെയാ മോനെ ഈ സാധനത്തിനെ സഹിക്കുന്നേ? അതേട്ടാ, ഇവർ പറയുന്ന കേട്ടില്ലേ. ആ, ശരിക്കും ഇവള് നിന്റെ ഭാര്യയാണോ അതോ വേലക്കാരിയാണോ? ഓ, കിട്ടിത്തിരുന്ന് കഴിക്കാൻ നോക്കു സ്ത്രീയെ. ലിഫ്റ്റ് ചോദിച്ച് കയറിയതും പോരാ, എന്നെ കളിയാക്കുന്നു. നല്ല ഒന്നാന്തരം ലഡു ആരുണ്ടാക്കിയതാ? അമ്മ ഉണ്ടാക്കിയതാ. ഓ, മോന്റെ അമ്മയ്ക്ക് ലഡു ഉണ്ടാക്കുന്ന ജോലിയാണോ? നോക്ക്, എന്നെ എന്ത് വേണേലും പറഞ്ഞു, എന്റെ ദുർഗാന്റിയെ പറ്റി പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ പടച്ച തമ്പുരാനെ, നല്ലത് കണ്ടപ്പോ പറഞ്ഞു പോയതാ. അതേട്ടാ, വണ്ടി ഒന്ന് സ്പീഡ് വിട്ടേ. നീ അല്ലേ നേരത്തെ സ്പീഡ് കൂടുതലാണ്, സ്പീഡ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞേ. എന്ന് കരുതി ഇത്ര സ്ലോ ആക്കി പോയാ, നമുക്ക് കൊച്ചിലെത്തുള്ളല്ലേ. നിന്നും തിരിച്ചെത്തുന്നതോടെ ഒരിക്കലും പിരിയാൻ കഴിയാത്ത ഇണപ്രാവുകളായി കഴിഞ്ഞിട്ടുണ്ടാവും ആദിത്യനും ആതിരേ. എന്താ നിനക്ക് പറ്റിയത്? പുറത്തു നിന്ന് വന്നത് മുതൽ മൂഡോഫാണല്ലോ. മംഗളപ്പിച്ച് പറഞ്ഞത് സത്യമായിരിക്കോ? ആദിയും ആതിരയും കൂടെ എറണാകുളത്ത് പോയി എന്നുള്ള കാര്യം ശരിയായിരിക്കാം. അതല്ലാതെ അവരവിടെ വിവാഹം നിശ്ചയിക്കാനൊന്നും പോവില്ല. ദുർഗേച്ചിയും മംഗളപ്പിച്ചോ അവര് ചിലപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെ വല്ല ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ അവരും കൂടെ പോവാതിരിക്കില്ല. പിന്നെ പ്രസിയോട് പറയാതെ ആദിയുടെ വിവാഹം അവര് തീരുമാനിക്കോ? അവരതിനപ്പുറവും ചെയ്യും. ജേട്ടന് ശരിക്കും അവരെ അറിയാഞ്ഞിട്ടാ
അതൊന്നും നടക്കില്ല പ്രിയ. നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ പിടിക്കണ്ട. ഇന്നലെ രാത്രി ആദിമോൻ തുളസിയെ കാണാൻ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ചിലപ്പോ ഇതിനെ കുറിച്ച് പറയാനായിരിക്കോ? ചിലപ്പോ എറണാകുളത്ത് പോകുന്നതിനെ പറ്റി പറയാനാവും. ആദിമോന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? ചിലപ്പോ അവൻ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വന്നതാണെങ്കിലും. ഒരിക്കലും അല്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തുളസി ആ കാര്യം നമ്മളോട് പറയാതിരിക്കില്ല. അവള് പറയാഞ്ഞിട്ടാവും ചെയ്യട്ട. നമുക്ക് അവളോടൊന്ന് ചോദിച്ചു നോക്കാം. എന്തിനാ ആദ്യം ആതിരയും എറണാകുളത്തേക്ക് പോയെന്നറിയാലോ. ജേട്ട ഒന്ന് ഫോൺ ചെയ്ത് നോക്ക്. ഫോൺ സ്വിച്ച് ഓഫാ. നീ ടെൻഷൻ അടിക്കണ്ട. ഇനി ഇതിനെ കുറിച്ചൊന്നും തുളസിയോട് ചോദിക്കാനും പോണ്ട. അമ്മയൊന്ന് പോയി കാണണം. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രസാദായിട്ടും പറഞ്ഞിരുന്നു അമ്മയെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്ന്. ദുർഗേച്ച് സമ്മതിച്ചാണില്ല. തുളസിക്ക് നല്ല ആഗ്രഹമുണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ടു വരണമെന്ന്. എന്നാ പിന്നെ നീ വിഷമിക്കണ്ട. അമ്മയെ കൂട്ടിക്കൊണ്ടിരുന്ന കാര്യം തുളസി നോക്കോളും. എന്നാലും ഈ തുളസി എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്? ഒന്നുകൂടി വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് തന്നെ. എന്റെ കൊച്ചുമോക്ക് ലഡു ഭയങ്കര ഇഷ്ടോ. അവക്ക് കൊടുക്കാൻ കുറച്ച് ലഡു തരുവോ? അയ്യോ, ഇത് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. കൊടുത്തേക്കാതിരെ. നീ പാവങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള ആളല്ലേ. നിന്നെ പടച്ചു കാക്കും മോളെ. അയ്യോ അല്ലാ, പടച്ചോനെ എന്റെ പല്ല വേദനിക്കുന്നേ. അയ്യോ എന്റെ പല്ല വേദനിക്കുന്നേ. അയ്യോ അയ്യോ, ആ പഞ്ചസാര പലഹാരം നിന്ന് പള്ള കേടായല്ലോ റബ്ബേ. അയ്യോ എനിക്ക് വൈ. അയ്യോ കരയാതെ കരയും മോനെ, അജാതി വേദനയോ. പടച്ചോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. അയ്യോ അതേട്ടാ, ഇവരെ ഏതെല്ലാം ഹോസ്പിറ്റലാക്കിയിട്ട് നമുക്ക് പോവാം.